മുക്കം നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിച്ചു. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജല വിതരണം, മാലിന്യ സംസ്കരണ തുടർ പ്രവർത്തനം, ശ്മശാനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വയോ ക്ലബ്ബ്, ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയ പ്രധാന പദ്ധതികൾ അടുത്ത വർഷം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്കം നഗരസഭയുടെ 2024-25 വർഷത്തെ വികസന സെമിനാർ മുക്കം EMS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. സെമിനാർ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ് മുക്കമെന്നും മുക്കം ടൂറിസത്തിന്റെ ഒരു പ്രവേശന കവാടമാണെന്നും 2024 February പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കൂടി യാഥാർത്ഥ്യമാവുന്നതോടെ കോഴിക്കോട് നിന്നും തുരങ്കപാതയിലേക്ക് എത്തിച്ചേരാൻ പ്രധാനപ്പെട്ട ഒരു യാത്രാകേന്ദ്രം മുക്കമായി മാറുമെന്നും MLA പറഞ്ഞു. ഇത് അപ്രതീക്ഷിതമായ നിലയിൽ മുക്കത്തിന്റെ വളർച്ച എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ് മുക്കം. മുക്കത്തിന്റെ പ്രത്യേകത ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഴക്കൻ മലയോര മേഖലയുടെ ഒരു പ്രവേശന കവാടമായുള്ള മുക്കം ഇന്ന് കേരളത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ ഒരു പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കായാലും കോഴിക്കോട് എയർപോർട്ടിലേക്കായാലും കുറഞ്ഞ ദൂരം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സെമിനാറിൽ നഗരസഭാ കൗൺസിലർമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ, CDS അംഗൻവാടി വർക്കർമാർ, വാർഡ് സഭകളിൽ നിന്ന് തെരഞ്ഞെടുത്തവർ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ നഗരസഭാ സെക്രട്ടറി PJ ജസീത പദ്ധതി വിശദീകരിച്ചു. KP ചാന്ദിനി, ഇ സത്യനാരായണൻ, വി കുഞ്ഞൻ മാസ്റ്റർ, എം മധുമാസ്റ്റർ, ഗഫൂർ കല്ലൂരിട്ടി, MT വേണുഗോപാലൻ, ഫാത്തിമ കൊടപ്പന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.